സാമാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കേരളീയ സാംസ്കാരിക മൂല്യങ്ങൾ നിലനിർത്താനും വളരെയേറെ ഉയർത്താനും വളർത്താനും സഹായിച്ച ഒരു സമുദായമാണ് നമ്പൂതിരി സമുദായം. അന്ധകാരത്തിലും അന്ധവിശ്വാസത്തിലും നിറഞ്ഞിരുന്ന കേരളത്തെ വിപ്ലവാത്മകമായ രീതിയിലായിരുന്നു ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് രാഷ്ട്രീയ വീക്ഷണത്തിലൂടെയാണെങ്കിലും കുറേയെല്ലാം വെളിച്ചത്തിലേക്ക് നയിച്ചത്. യുക്തിവാദത്തിൻ്റെ തന്നെ അടിസ്ഥാനത്തിലായിരുന്നു വി ടി ഭട്ടതിരിപ്പാടും സമുദായത്തെയും കേരളത്തെയും വെളിച്ചത്തിലേക്ക് നയിച്ചത്. പൂന്താനവും മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടും ഭക്തകവികളിൽ അഗ്രഗണ്യമായ സ്ഥാനം അലങ്കരിക്കുന്നവരായിരുന്നു. കേരളത്തിൻ്റെ തനതായ കലകളിൽ കഥകളി എടുത്താലും അതുമാതിരിയുള്ള ഏത് കലകളിലും നമ്പൂതിരി സമുദായത്തിൻ്റെ സംഭാവന വിവരണാതീതമാണെന്ന് പറയാതെ നിവൃത്തിയില്ല. ഉജ്ജ്വലങ്ങളായ കേരളീയ തനിമ നിലനിർത്തുന്ന വേദം ലോകത്തിൽ ശൗനക ശിക്ഷയിലൂടെ വേദം ആലപിക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. അത് കേരളത്തിൻ്റെ മാത്രം സംഭാവനയാണ്, നമ്പൂതിരിമാരുടെ സംഭാവനയാണ്. അതുപോലെ തന്നെ ഡോക്ടർമാരുടെ നിരയിലെടുത്താലും ശാസ്ത്രജ്ഞന്മാരുടെ നിരയിലെടുത്താലും നമ്പൂതിരിമാരുടെ സംഭാവന നമുക്ക് എന്നും സ്മരിക്കാവുന്നത് തന്നെയാണ്. അങ്ങനെയുള്ള നമ്പൂതിരിമാരാണ്, അതിലെ ഒരു വലിയ വിഭാഗമാണ് വൈദിക വൃത്തിയിലൂടെ തന്ത്ര സമുച്ചയത്തിലൂടെ ഭാരതീയ പൈതൃകത്തിൻ്റെ അവിഭാജ്യ ഘടകമായ പുരാണ പാരായണങ്ങളിലൂടെ ഭാഗവത സപ്താഹങ്ങളിലൂടെയെല്ലാം ഇന്നും കേരള ജനതയെ ക്ഷേത്ര ആരാധനകളുടെ ഭാഗമായും ക്ഷേത്ര വിശ്വാസങ്ങളുടെയും ക്ഷേത്ര ചടങ്ങുകളുടെയും ഭാഗമായും കേരളത്തെ എന്നും ആത്മീയ മണ്ഡലത്തിൽ നിലനിർത്തുന്നത് അവർ തന്നെയാണ്. ദൗർഭാഗ്യവശാൽ മനുഷ്യൻ്റെ രോഗത്തെ ഇല്ലാതെയാക്കുന്ന ഡോക്ടർമാർ തന്നെ ആ രോഗത്തെ ചൂഷണം ചെയ്ത് രോഗികളെയും രോഗമുണ്ടെന്ന് സംശയിക്കുന്നവരെയും ലക്ഷക്കണക്കിന് രൂപ പറ്റിക്കുന്ന ഒരു കാഴ്ച ഇന്ന് കേരളത്തിൽ വളരെ വ്യക്തമായിട്ട് കാണാം. മെഡിക്കൽ ടെററിസം എന്ന് പറഞ്ഞാൽ പോലും ഒട്ടും തെറ്റല്ലാത്ത രീതിയിൽ അനവധി ഡോക്ടർമാർ വൻതുക കമ്മീഷൻ മേടിച്ച് MRI സ്കാനിങ്ങും അതുപോലെയുള്ള ടെസ്റ്റുകളും ചെയ്യുന്ന കാഴ്ച ഡോക്ടർ എന്ന പേര് തന്നെ അറപ്പുളവാക്കുന്ന ലെവലിലേക്ക് അവർ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. പലപ്പോഴും ചെറിയ ഒരു ടാബ്ലറ്റ് കൊണ്ട് തീർക്കേണ്ടത് MRI സ്കാൻ തുടങ്ങിയതിലൂടെ ലക്ഷക്കണക്കിന് രൂപയാക്കുന്ന ഈ ഡോക്ടർമാർ, അവർ ഭിഷഗ്വരന്മാർ അല്ലെങ്കിൽ സേവനം ചെയ്യുന്നു എന്നെല്ലാം ചിലർ പറയുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, അവരെക്കാർ എത്രയോ ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്നു ബാർബർമാർ എന്ന്. തലമുടി വെട്ടുന്നവർ പോലും ഇപ്പൊ പല ഡോക്ടർമാരെക്കാളും ബഹുമാന്യരാണെന്ന് എനിക്ക് നേരിട്ട് അനുഭവത്തിൽ തോന്നാറുണ്ട്. അപ്പൊ നന്മ നിറഞ്ഞ പ്രവൃത്തി ചൂഷണം ചെയ്യുന്ന ആ ഒരു കർമ്മം ആര് ചെയ്താലും അത് നീചമാണ്, നിന്ദ്യമാണ്, നികൃഷ്ടമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു വലിയ വിഭാഗം നമ്പൂതിരിമാര് തന്ത്രം, മന്ത്രം, യന്ത്രം, ക്ഷേത്ര ചടങ്ങുകൾ ഇവയെല്ലാം നടത്തുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയും നീചവും നിന്ദ്യവും നികൃഷ്ടവുമാണ്. കണക്ക് പറഞ്ഞ് ദക്ഷിണ വാങ്ങിക്കുമ്പോൾ
அவர் ஹெட்லோட் வர்க்கேஸினேக்காள் நீச்சமாக நிலையிலேக்கு தாழான். பலப்பழும் ஹெட்லோட் வர்க்கேஸின் அவருடேதாய்ட்டுள்ள சிந்தா மண்டலத்திலோ அல்ல சிரேஷ்ட மண்டலத்திலோ நிலவாரம் இல்ல. அவர் வளர தாழ்ந்த நிலவாரத்திலுள்ள ஜோலியான செய்யுனது நம்ம பயாறுண்டு. லோவர் யுவர் லெவல் ஹையர் ஈஸ் யுவர் ஃப்ரீடம், ஹையர் யுவர் லெவல் லோவர் ஈஸ் யுவர் ஃப்ரீடம் என்ன சந்தேஷம் மனசில் எடுத்தால் சுமட்டு தொழிலாளிகளை கணக்கு பரஞ்சு பைச மேடிக்கோ பலரும் சாரில்ல போட்டே மறந்தேக்காம் என்ன விட்டு களையாற. பட்சே குறே நம்பூதிரிமார் தந்திரம் க்ஷேத்திரங்களிலும் வீடுகளிலும் செய்யுனர் கணக்கு பரஞ்சு பைச வாங்கிக்க அனுபவம் கேரளத்தில் நிரந்தரம் யாத்திரெய்யுனிக்கு காணும் கேட்கும் சாதிக்கும்போது பலப்பழும் எங்களுக்கு தோணாறது உச்சி வச்ச கைகொண்டு தே நம்பூதிரிமார் உதகக்ரிய செய்யுகையாணோ ஈஸ்வரா என் ஹைந்தவ ஜனத ஹிந்து தர்மத்தை குறித்து படிக்கானும் அறியானும் உள்க்கொள்ளானும் அதுசரிச்சு ஜீவிக்கானும் ஹிந்து தர்மத்தினெதிரே உண்டாகும் காரியங்களுக்கு சக்தமாக பிரதிகரிக்கானும் தொடங்கிக்கொண்டிருக்கிற ஈ காலகட்டத்தில் ஓரோ க்ஷேத்திரத்தையும் நவீகரிக்கையும் ஹைந்தவ ஜனதையில் ஹைந்தவ தர்மத்தின் சந்தேஷம் கொடுக்கையும் சாதிக்காவத்தோளம் ஆத்மார்த்தமாய்ட்டு மந்திரகர்ம யந்திராதிகள் செய்யுகையும் செய்யண்ட ஈ தந்திரிகள் என்ன பேரில் அறியப்பட நம்பூதிரிமார் இத்தையும் நீச்சமாய்ட்டு ஒரு விபாகம் செய்யுனதி அனுபவங்கள் அனவதியா. அடுத்த காலத்து NSS ஜெனரல் செக்ரட்டரி ஜி சுகுமாரன் நாயரை பெருந்தையில் காணான் பாக்யுண்டாய். குறே சமயம் அது கூட்டத்தில் செலவழிச்சப்போ அது பண்ணது ஒரு தந்திரி அது பந்தப்பட்ட தந்திரிக்கு சிறியொரு சடங்கின் ஒன்னே முக்கால் லட்சம் ரூபையா தட்சிண கொடுத்தது. ஆ தந்திரி ரெண்டு திவசத்தை ரெண்டு வக்திகள் பங்கெடுக்க பூஜைக்கு 60 டபிள் முண்ட எழுதி ஈ சூஷணம் அவசானிப்பிக்க வேண்டி மாத்திர நாயன்மார் தந்திரம் ஸ்வயம் படிச்சு அவருடைய ஆயிரத்தோளம் க்ஷேத்திரங்களில் தந்திரிமார் சொந்தம் சமுதாயத்தில் மதியின்னு தீர்மானிச்சது. சரிக்கு நாராயண குருதேவனே எத்த பிராவசியம் நமஸ்கரிச்சாலும் மதியாவில்ல. ஈழவ சமுதாயத்தின் கழுத்தில் பூணூலிட்டு அவர் மந்திரவும் தந்திரவும் பண்ணு கொடுத்து அவருடைய க்ஷேத்திரங்களில் அவரை பூஜாரி ஆக்கி இல்லாயிரங்கில் ஈ நம்பூதிரிமராய தந்திரிமார் அதகிருதரென்னு கூடி முதிரகுத்தப்பட்ட ஈழவன்மாருடைய க்ஷேத்திரங்களில் தந்திரம் செய்யணமெகில் எத்த கோடி ரூப தட்சிண வாங்கிக்குமாயிருந்து அறியாது NSS செக்ரட்டரியுடைய முன்பில் இருக்கும்போது எனிக்கு தோணி. மாத்திரல்ல குமாரன்கோவில் க்ஷேத்திரத்தில் இப்போ கும்பாபிஷேகம் நடக்கான். அதில் தட்சிணையான ஆதம் எழுதிக்கிறது 3.25 லட்சம் ரூப தட்சிணுட்டா எழுதிக்கிறது. அதில் பங்கெடுத்த ஒரு வக்தி பரைய ஆ நம்பூதிரிமாருடைய முகம் காணும்போ அறப்பு தோணுன்னு எதத்தினோடு கூட்டிச்சேர்த்து பண்ணு. சரிக்கு யேசுதாசோ செபாஸ்டியனோ அப்துல் ரஹ்மானோ அல்ல பவனனோ அல்ல யூசஃப் அலி கேச்சேரியோ அம்பலத்தில் கேறும்போதல்ல புண்ணியாகம் தளிக்கேண்டது. அவர் அம்பலத்தில் கேறும்போ புண்ணியாகம் தளிக்கணுமையுன ஈ கணக்கு பண்ணு கூலி வாங்கிக்க ஈ தந்திரிமார் அம்பலத்தில் கேறும்போது ஆ புண்ணியாகம் தளிக்கேண்டது. அறிஞ்சோண்டு தான் பரையான் வேதத்தை குறச்சும் குறையெல்லாம் தந்திரத்தை குறச்சும் பூஜா விதிகளே குறச்சும் 4ஆம் கிளாஸ் முதல்க்கு படிக்க பாக்யம் கிட்டிய வக்தி என்ன நிலையில் 13 வருஷத்தோளம் எறாகுளம் நோர்த்திலுள்ள பரமார க்ஷேத்திரத்திலும் திருப்போணித்துற சக்கங்குளங்கரையிலே க்ஷேத்திரத்திலும் பரிசர பிரதேசங்களிலே க்ஷேத்திரங்களிலும் எல்லாம் பூஜாரியாய்ட்டு கர்மம் செய்யும் குறையொக்க பாக்யம் கிட்டு. அதிர்த்தம் மந்திரவும் தந்திரவும் யந்திரவும் எல்லாம் பூர்ணமாய்ட்டு அறியாமல்ல குறையெல்லாம் படிச்சிட்டு 10-42 வருஷம் கொண்டு. அதுகொண்டு தான் பூஜா கர்மம் என்பது ஆத்மீயமான அது மனுஷ மனசினே சுவாதிக்கிறதான. ஆ மனுஷ மனசினே சுவாதிக்க
ആത്മീയത ഉയർച്ചയ്ക്ക്, ആത്മീയത നിറഞ്ഞ ഉയർച്ചയ്ക്ക് കാരണമാകുന്ന ആ പ്രവൃത്തി നീചവും നിന്ദ്യവുമായിട്ട് ചെയ്യുമ്പോൾ പ്രഗത്ഭരായ ഡോക്ടർമാര് 60% കമ്മീഷൻ വാങ്ങിച്ച് MRI സ്കാനിങ്ങും അതുപോലെ മരുന്നും എഴുതി കൊടുത്ത് ഈ ഇംഗ്ലണ്ടിലേക്കും സിംഗപ്പൂരിലേക്കും ചൈനയിലേക്കും ടൂറിസത്തിന് അഥവാ യാത്രയ്ക്ക് പോകാനുള്ള ടിക്കറ്റ് ഇവരിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെയാണ്, കമ്മീഷൻ വാങ്ങിക്കുന്ന പോലെയാണ് ഇപ്പോൾ തന്ത്രിമാര് കമ്മീഷനായിട്ട് ജ്യോത്സ്യന്മാരിൽ നിന്നും വാങ്ങിക്കുന്നത്. അടുത്ത കാലത്ത് ഒരാൾ എന്നോട് പറയുകയുണ്ടായി, ഒരു ചെറിയ കർമ്മം നടത്തി, ആ കർമ്മം നടത്തിയപ്പോൾ അതിന് വന്ന നമ്പൂതിരി തൻ്റെ താഴെയുള്ള എല്ലാവർക്കും എത്ര ദക്ഷിണ കൊടുക്കണം എന്ന് പറഞ്ഞ് എഴുതിയിരുന്നു. എൻ്റെ ദക്ഷിണ ഞാൻ എഴുതണില്ല എന്നും പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? തൻ്റെ താഴെയുള്ളവരുടെ ദക്ഷിണയെക്കാളുമൊക്കെ കൂടുതലായിരിക്കണം, അത് എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ നിശ്ചയിച്ചോളൂ എന്ന അർത്ഥം. അത് മാത്രമല്ല, ഞാൻ എഴുതിയില്ല എന്ന് പറയുകയും ചെയ്യാം, 1.25 ലക്ഷം രൂപ ദക്ഷിണ വീണ്ടും. നേരത്തെയും ഞാൻ ഒരു 1.25 പറഞ്ഞിരുന്നു. ഇദ്ദേഹം 1.25 ലക്ഷം രൂപ ദക്ഷിണ വാങ്ങിച്ച് ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോൾ ആ കർമ്മം ചെയ്യാൻ ഏത് ജ്യോത്സ്യനെയാണോ ഈ വീട്ടുകാര് ബന്ധപ്പെട്ടിരുന്നത്, ആ ജ്യോത്സ്യൻ വീട്ടുകാരെ വിളിച്ചു പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് നിങ്ങളുടെ വീട്ടിൽ ചെയ്ത കർമ്മമെല്ലാം നന്നായോ എന്ന് പരിശോധിച്ചപ്പോൾ, പ്രശ്നവിധിയിലൂടെ പരിഹരിച്ചപ്പോൾ കണ്ടത് ആ പ്രധാന പൂജാരിക്ക് സംതൃപ്തി വന്നിട്ടില്ല എന്നാണ്. അപ്പൊ ആ വീട്ടുകാർ പറഞ്ഞു, ഞങ്ങൾ 1.25 ലക്ഷം രൂപ അവർക്ക് കൊടുത്തു, മറ്റുള്ളവർക്ക് 1 ലക്ഷം രൂപ വീതം ദക്ഷിണ കൊടുത്തു, എല്ലാം കൂടി ചേർത്ത് 8-10 ലക്ഷം രൂപയുടെ ചെലവുമായി. അപ്പൊ ഈ ജ്യോത്സ്യൻ അതിനേക്കാളും വലിയ കള്ളൻ. ശരിക്കു പറഞ്ഞാൽ ഇവരൊക്കെയാണ് ചെമ്പൽക്കാട്ടിലെ കൊള്ളക്കാര്, ചില തന്ത്രിമാരും ചില ജ്യോത്സ്യന്മാരും. ഭാരതീയ പൈതൃകത്തെ അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്യുന്നതിൻ്റെ തരത്തിൽപ്പെട്ട ആ ജ്യോത്സ്യൻ ഈ വീട്ടിലെ യജമാനനോട്, ഈ വീട്ടിലെ ഉടമസ്ഥനോട് പറഞ്ഞത്, ഒരു കാര്യം ചെയ്തോളൂ, ആ തന്ത്രിയുടെ മനസ്താപം ഇനി അങ്ങക്ക് ഏൽക്കണ്ട, 3 പവന്റെ സ്വർണമാല കൂടി ദക്ഷിണയായി കൊടുത്തോളൂ. സത്യത്തില് എനിക്ക് പറയാനുള്ളത്, ആ തന്ത്രിയും ആ ജ്യോത്സ്യനും പുഴുത്തു മരിക്കണേ ഈശ്വര എന്നാ പ്രാർത്ഥിക്കേണ്ടത് ഈ വീട്ടുകാര്. അവരാ വീടിലെ പ്രശ്നം തീർത്തതല്ല, വലിയൊരു പ്രശ്നം ഉണ്ടാക്കുക ചെയ്തത്. എളമക്കരയില് ഒരു NSS അമ്പലത്തിലേക്ക് ഞാൻ പോവുകയുണ്ടായി. ആ അമ്പലത്തിലെ ഭാരവാഹികൾ എൻ്റെ പ്രഭാഷണത്തിന് മുമ്പ് എന്നോട് പറഞ്ഞു, ഗോപാലകൃഷ്ണൻ സാറേ എന്താ ചെയ്യാന്നൊരു പിടുത്തമില്ല. ഞാൻ പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും ചോദിച്ചു, എന്താ പറ്റിയത്? ഇവിടെ ഈ കൊടിമരം അല്പം ഒന്ന് ചെരിഞ്ഞിട്ടുണ്ട്, ആ കൊടിമരം ഒന്ന് ശരിയാക്കാനാണ്. തന്ത്രി വന്ന് പറഞ്ഞത് പുതിയ കൊടിമരം വെക്കണമെന്നാ. എവിടേക്കാ പോവാ? 3 ലക്ഷം വേണ്ടി വരിക? എന്നാലും പോട്ടെ, എല്ലാവരുടെ അടുത്ത് നിന്നും ശേഖരിച്ച് സമ്പത്ത് ശരിയാക്കി. ശരിയാക്കി കഴിഞ്ഞ് കൊടിമരത്തിൻ്റെ പറകള് ഇറക്കി വെച്ച് കഴിഞ്ഞപ്പോഴാ തന്ത്രിയുടെ പ്രഖ്യാപനം, ഈ 168 കിലോ ഭാരമുള്ള ചെമ്പിൻ്റെ പറകള് അത് എനിക്ക് സ്വന്തമാണ്. എന്ത് നീചായിട്ടാ തന്ത്രി പറയുന്നത്? ശരിക്കു പറഞ്ഞാല് പണ്ട് ഈ കേരളത്തിലെ നക്സലൈറ്റുമാരുണ്ടായത് ഇതുപോലെയുള്ള നമ്പൂതിരിമാരെ കൊല്ലാനായിരിക്കാനാണ് സാധ്യത എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നുന്നു. ക്രിസ്ത്യാനികള് ഹിന്ദു മതത്തിൽ നിന്ന് ആൾക്കാരെ മതം മാറ്റുന്നതിനേക്കാളും, മുസ്ലിങ്ങൾ ലവ് ജിഹാദിലൂടെയോ ബോംബ് പൊട്ടിച്ചോ ചെയ്യുന്നതിനേക്കാളും അകത്തിരുന്ന് നശിപ്പിക്കുകയല്ലേ ഈ തന്ത്രിമാര് ചെയ്യുക എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഞാൻ ആ എളമക്കരയിൽ സദസ്സിൽ പ്രഭാഷണത്തിൽ പറഞ്ഞു, ഒരു പുസ്തകത്തിലും പറഞ്ഞിട്ടില്ല ഈ കൊടിമരം അത് മുറിച്ച് പുതിയ കൊടിമരം വയ്ക്കുമ്പോൾ പഴയ കൊടിമരത്തിൻ്റെ ചെമ്പ് തന്ത്രിക്കുള്ളതാണെന്ന്. അത് പബ്ലിക്കായിട്ട് പറഞ്ഞതുകൊണ്ട് തന്ത്രി പറഞ്ഞു, എന്നാ എനിക്ക് വേണ്ട എന്ന്. ഇങ്ങനെ ഏത് അമ്പലത്തിൽ ചെല്ലുമ്പോഴും പാവപ്പെട്ട യുവാക്കള് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ക്ഷേത്രങ്ങള് നന്നാക്കുന്ന സമയത്ത് അവരുടെ മനസ്സിലുള്ള ടെൻഷനാ. പണ്ട് ഞാൻ വീട് വെച്ചപ്പോ എൻ്റെ മനസ്സിലെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ, എവിടെന്നെങ്കിലും ഹെഡ്ലോഡ് വർക്കർ വരുമോ ഈശ്വര, ഇഷ്ടിക ഇറക്കുമ്പോ ഒരു പ്രശ്നം ഉണ്ടാക്കുമോ ഈശ്വര, ടൈൽസ് ഇറക്കുമ്പോ പ്രശ്നം ഉണ്ടാക്കുമോ ഈശ്വര. എൻ്റെ വീടിന്റെ തൊട്ടടുത്ത ഒരാള് വീട് വെക്കുന്ന സമയത്ത് ഈ സിമന്റ് ലോറിയിൽ നിന്ന് ഇറക്കുന്ന അതുമായിട്ടുണ്ടായ വാഗ്വാദത്തിലെ ടെൻഷനിൽ നിന്ന സ്ഥലത്ത് നിന്ന് തന്നെ മരിച്ചു. ഇത് തന്നെയാ ഈ പാലായിലുള്ള ഡോക്ടർ ചിദംബരത്തിന് സംഭവിച്ചത്. നല്ല മനുഷ്യനാ, ഹെഡ്ലോഡ് വർക്കേഴ്സും ആയിട്ടുള്ള ഇതില്. ഇപ്പോ ആ യുവാക്കള് അമ്പലമൊക്കെ നവീകരിക്കുമ്പോ, അല്ലെങ്കിൽ അമ്പല നവീകരണ സമിതിക്കാര് അമ്പലം നന്നാക്കണം എന്ന് വിചാരിക്കുമ്പോ അവരുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നത്,
ഈ നീചന്മാരായ തന്ത്രിമാരുടെ മുമ്പിൽ ചെല്ലുമ്പോഴാ ചിലപ്പോൾ മനസ്സിൽ തോന്നാറുണ്ട്, ആറാം തമ്പുരാൻ എന്ന സിനിമയിൽ ഈ കൊളപ്പുള്ളി അപ്പൻ എന്തോ പറഞ്ഞിട്ട് അമ്പലത്തിൽ പൂജ നടത്താൻ തന്ത്രി വന്നില്ല, എന്നിട്ട് തലയ്ക്ക് സുഖമില്ലാത്ത അദ്ദേഹത്തിൻ്റെ മകനെയോ മറ്റോ ആണ് കൊണ്ടുപോയത്. ഈ തലയ്ക്ക് സുഖമില്ലാത്ത മകൻ ഇദ്ദേഹത്തിന് ഈ തന്ത്രിക്ക് ഉണ്ടാവാൻ കാരണം തന്നെ ഈ നീചമായ പ്രവൃത്തിയാണ്. ഇത് ഞാൻ ഇത്രയും ഷാർപ്പായിട്ടുള്ള വാക്കുകൊണ്ട് പറയുന്നത് എല്ലാ തന്ത്രിമാരെയും അധിക്ഷേപിക്കാനൊന്നുമല്ല. ഞാൻ ആചാര്യസ്ഥാനത്തും ഗുരുവിൻ്റെ സ്ഥാനത്തും ഇരുത്തിയിരിക്കുന്നത് എന്ത് സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹം എന്നോടും ചോദിക്കാറുണ്ട്. ഞാൻ അദ്ദേഹത്തോടും ചോദിക്കുന്നത് ഗുരുവായൂരിലെ ദിനേശൻ നമ്പൂതിരിപ്പാടിനെയാണ്. അദ്ദേഹം ഈശ്വരതുല്യനായ വ്യക്തിയാണ്. പറവൂര് ശ്രീധരൻ തന്ത്രി ഈഴവ സമുദായത്തിൽ നിന്ന് ബ്രാഹ്മണനേക്കാൾ ശ്രേഷ്ഠനായ തന്ത്രിയായിട്ട് ഉയർന്ന ആളാണ്. അവരൊക്കെ ഈശ്വരതുല്യരാണ്. അർച്ചകസ്യ പ്രഭാവേന ശിലാ ഭവതി ശങ്കര, അർച്ചകസ്യ അപ്രഭാവേന ശിവോ ഭവതി ശില. അർച്ചകന്റെ പ്രഭാവം കൊണ്ടാണ് ഒരു കല്ല് ശിവനായി തീരുന്നത്. അർച്ചകന് പ്രഭാവം ഇല്ലെങ്കിൽ സാക്ഷാൽ ശിവനെ അയാൾ പൂജിച്ചാലും അത് കല്ലുമാതിരിയായി തീരുന്നതാണ് പൂർവികർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ തന്ത്രിമാര് ഇതുപോലെ 400,000, 300,000, 500,000 രൂപ ഇതെല്ലാം താങ്ങാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ ആ ആറാം തമ്പുരാനിലെ കൊളപ്പുള്ളിയപ്പൻ്റെ കൂട്ടത്തിൽ നിന്ന് ആ തന്ത്രി പറഞ്ഞമാതിരിയ എനിക്ക് വയ്യ, നിങ്ങൾ വേറെ ആരെയെങ്കിലും വിളിച്ചോളൂ എന്ന് പറയുമ്പോൾ ഏതോ സൗമനസ്യം കാണിക്കുന്ന മാതിരിയാണ്. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇവർ തന്ത്രിമാര് വേണം അമ്പലത്തിലെ കാര്യം തീരുമാനിക്കാൻ എന്ന് ഈ തന്ത്രിമാര് തന്നെ ഉണ്ടാക്കിയ കുൽസിതമായിട്ടുള്ള നിയമ. അതുകൊണ്ട് എന്താ പറ്റണമെന്ന് വെച്ചാല് അത് വയലേറ്റ് ചെയ്യാൻ അടുത്ത തലമുറയ്ക്ക് പറ്റണില്ല. ഞാൻ അടുത്ത തലമുറയോട് പറയുന്നു ഇതുമാതിരിയുള്ള നീചന്മാരെ കൊണ്ട് ഇതുമാതിരിയുള്ള നിന്ദ്യമായിട്ടുള്ള കൂലി പറഞ്ഞ് മേടിക്കുന്നവരെ കൊണ്ട് നിങ്ങളെ കർമ്മം ചെയ്യിക്കുന്നതിനേക്കാൾ നല്ലത് എന്നെ ബന്ധപ്പെട്ടാൽ തമിഴ്നാട്ടിൽ നിന്ന് ഐശ്വര്യമുള്ള വെളുത്ത പൂണൂലിട്ട നല്ല മുണ്ടുടുത്ത 60-ഉം 70-ഉം ഡബിൾ പറയാത്ത, നിറപറ വേണമെന്ന് പറയാത്ത, ലക്ഷങ്ങൾ ദക്ഷിണ വേണമെന്ന് പറയാത്ത നല്ല മനസ്സുള്ള ഈ അസൂയയും കുശുമ്പും അഹങ്കാരവും ഇല്ലാത്ത കുറെ തന്ത്രിമാരെ ഞാൻ ഫോൺ നമ്പർ തരാം. നമുക്ക് മാറ്റം വരണ്ടേ? ഏതായാലും കേരളത്തിലെ പച്ചക്കറിയും അരിയും മറ്റെല്ലാം തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. ഇവിടെ അമ്പലത്തിൽ പൂജിക്കാനുള്ളവരെയും നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരാം. ഞങ്ങൾക്കൊരു അമ്പലമുണ്ട്, ഇതേമാതിരി ഒരു തന്ത്രി, ഇതേമാതിരിയൊക്കെ ഒക്കെ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ തൃശ്ശൂര് കേച്ചേരിക്കടുത്തുള്ള മഴുവഞ്ചേരിയിലെ അമ്പലത്തിലെ പൂജാരിയായിട്ട് നേപ്പാളിൽ നിന്നുള്ളവരെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നന്നായിട്ട് പൂജ നടത്തും, ഇതുമാതിരിയുള്ള പ്രോബ്ലം ഒന്നുമില്ല. നമുക്ക് പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവരാം. പക്ഷെ ഒരു കാര്യം കൂടിയുണ്ട്, ഏത് തന്ത്രിയാണെങ്കിലും ഏത് പൂജാരിയാണെങ്കിലും അവർക്ക് എല്ലാ ദിവസവും പൂജയോ തന്ത്രമോ ഉണ്ടാവില്ല. വർഷത്തിൽ 10-ഓ 15-ഓ ദിവസമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അവർക്ക് ഉപജീവനത്തിനുള്ള മാർഗത്തിന് ആവശ്യമായിട്ടുള്ള സമ്പത്ത് കൊടുക്കണം എന്നുള്ളത് ഉറപ്പാ. അവര് കണക്ക് പറഞ്ഞ് മേടിക്കേണ്ടി വന്നതിൽ ഒരു പക്ഷേ ഒരു കാരണം അവർക്ക് വേണ്ടത് കൊടുത്തില്ല, വേണ്ടത്ര കൊടുക്കുന്നില്ല എന്ന് കൂടിയാ, അത് സംഭവിക്കാനും പാടില്ല. അവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കുകയും വേണം. അമ്പലങ്ങളിൽ വെടിക്കെട്ടിന് 65-ഉം 75-ഉം ലക്ഷം രൂപ ചെലവഴിക്കുക, പിന്നെ ആനയ്ക്ക് 1.75-ഉം 2.75-ഉം ലക്ഷം രൂപ ചെലവാക്കുക, അല്ലെങ്കിൽ 3-ലക്ഷം 4-ലക്ഷം ചെലവാക്കുക. അവിടെയൊക്കെ ചെലവാക്കാമെങ്കിൽ ഈ തന്ത്രിമാർക്ക് അർഹതയുള്ളത് കൊടുക്കണം. കണക്ക് പറഞ്ഞ് അവരെ കൊണ്ട് മേടിപ്പിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കാനും പാടില്ല എന്നുള്ളത് അതിൻ്റെ കൂട്ടത്തിൽ ചിന്തിക്കേണ്ടതാ. നല്ല തന്ത്രിമാരുണ്ട്, നല്ല പൂജാരിമാരുണ്ട്. അവര് കാശ് മാത്രം ശ്രദ്ധിച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനെ എതിർക്കേണ്ടത് സമൂഹം. പലപ്പോഴും ഡോക്ടർമാര് അല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, ആ ഡോക്ടറുടെ അടുത്ത് പോയാൽ മാത്രമേ എൻ്റെ രോഗം മാറൂ എന്ന് വിചാരിക്കുന്ന രോഗികളാ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട് ശബരിമലയിലും ഗുരുവായൂരിലും രാഷ്ട്രീയക്കാരെ കൈയിട്ട് വാരാൻ കാരണം എന്താ? എത്രയോ പ്രൈവറ്റ് അമ്പലങ്ങളുണ്ട് ശാസ്താവിൻ്റെയും കൃഷ്ണൻ്റെയും, എന്തിനായി ശബരിമലയിൽ തന്നെ കൊണ്ടുപോയിട്ട് കാശിടുന്നത്? അത് അവർ കക്കെന്നുള്ളത് നമുക്ക് നല്ലോണം അറിയാവുന്നതല്ലേ. ഗവൺമെൻറ് ഹിന്ദുക്കളുടെ പൈസ എടുക്കുന്നെന്നും പറഞ്ഞ് സമരവും മുദ്രാവാക്യവും ഇതെല്ലാം ചെയ്യുന്നതിന് പകരം ശബരിമലയിലും ഗുരുവായൂരിലും കൊണ്ടുപോയിട്ട് ചെറിയ എമൗണ്ട് ഇടുക, അവിടെ നിന്ന് ഒരു ടിന്ന് അരവണയോ 2-ഓ 3-ഓ അപ്പോ വാങ്ങിക്കുക, ബാക്കിയുള്ളത് അവനവൻ താമസിക്കുന്ന ഗ്രാമത്തിലുള്ള അമ്പലത്തിൽ വഴിപാടിനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അന്നന്നത്തെ പായസോ അരവണോ അപ്പോ കിട്ടുമല്ലോ. 10-ഉം 60-ഉം ദിവസം പഴക്കമുള്ളത് എന്തിനാ വാങ്ങിക്കാൻ പോണത്? വാങ്ങിക്കണ്ട എന്നല്ല,
അത് പവിത്രം തന്നെയാണ്, അത് ശുദ്ധം തന്നെയാണ്, നല്ലത് തന്നെയാണ്. പക്ഷെ അതിൽ നിന്നാണ് ഇവർ കൈയിട്ട് വരണതെങ്കിൽ നമുക്ക് കൈയിട്ട് വാരാത്ത അമ്പലത്തിലേക്ക് കൊടുത്തൂടെ? അതുപോലെ തന്നെ നമ്പൂതിരിമാരെ കണക്ക് പറഞ്ഞ് ചില തന്ത്രിമാര്, ചില തന്ത്രിമാര്, എല്ലാവരുമല്ല, ചില തന്ത്രിമാരെ കണക്ക് പറഞ്ഞ് മേടിക്കുന്നു എങ്കിൽ നല്ല ശക്തമായ രീതിയിൽ തന്നെ വേറൊരുവനെ തന്ത്രം ചെയ്യാൻ വിളിക്കണം. ഈ നമ്പൂതിരി ഇനി വരില്ല എന്ന് ഒരു പക്ഷെ പറഞ്ഞേക്കാം. ആ നമ്പൂതിരി ഇല്ലെങ്കിലും ഈ ലോകത്തിലെ അമ്പലങ്ങളൊന്നും നിൽക്കില്ലേ? ഈ തന്ത്രി ഒരാളാണെന്നുള്ള സംവിധാനവും ഈ ആനയും വെടിക്കെട്ടും നീചമായിട്ടുള്ള എല്ലാ ദുരാചാരങ്ങളും ഒരു തന്ത്രി വന്നാൽ മാത്രമേ ശരിയാവുള്ളൂ എന്നുള്ള അന്ധവിശ്വാസവും എല്ലാം കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ, കേരളത്തിന് പുറത്തൊരു സ്ഥലത്തും ഇല്ലല്ലോ. അപ്പൊ നമ്മൾ എന്തിനാ ഇങ്ങനെ ഒരു തന്ത്രിയെ മാത്രം കയ്യും കാലും വെച്ച് പൂജിക്കാൻ പോകുന്നത്? നമ്മളുടെ കൂട്ടത്തിൽ തന്നെ തന്ത്രം പഠിക്കാൻ കഴിവുള്ളവർ വരണം. നാടാറ് സമുദായത്തിൽ നിന്ന് നാടാറ് പൂജാരിമാരുണ്ടാവണം. ഈഴവ സമുദായത്തിൽ നിന്ന് ഈഴവ പൂജാരിമാരുണ്ടായി. പക്ഷേ ശരീരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, കർമ്മശുദ്ധി, കുടുംബശുദ്ധി, ആഹാരശുദ്ധി അതുണ്ടാവണം. അതുണ്ടെങ്കിൽ പുലയരിൽ നിന്നും പറയരിൽ നിന്നും എല്ലാവരിൽ നിന്നും ബ്രാഹ്മണ്യത്തിലേക്ക് ഉയരാൻ പാകത്തിനും തന്ത്രം ചെയ്യാൻ പറ്റിയവരും ഉണ്ടാവും. 21-ാം നൂറ്റാണ്ടിലെ തന്ത്രം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള തന്ത്രം മാതിരി വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. സ്വഗ്രാമേ പൂർണ്ണമാചാരം അന്യഗ്രാമേ തദർത്ഥകം പട്ടണേതു തത്പാദം യാത്രേ ബാലാത് ആചരതേ. പട്ടണത്തിലാണെങ്കിൽ കാൽഭാഗം മതി. ഈ തന്ത്രിമാര് വന്നിട്ട് മാത്രമേ ചെയ്യണുള്ളൂ. അവരുടെ ചുണ്ടുപോലും അനങ്ങില്ല. ആ തന്ത്രിമാര് പലരും പറയുന്ന മന്ത്രമാണോ തച്ചോളിയോദയനന്റെ സിനിമാ പാട്ടാണോ എന്ന് പോലും ദൈവത്തിനെ അറിയാവും. ഞാൻ ന്യൂയോർക്കിലെ ഗണപതി ക്ഷേത്രത്തിൽ പോകുമ്പോ അവിടെ ഉണ്ണിയാർച്ചയുടെ പാട്ടാ അയാള് മന്ത്രമായിട്ട് ഉപയോഗിക്കുന്നത്. അതും ദൈവാനുഗ്രഹം കൊണ്ട് ഒരു നമ്പൂതിരിയായിരുന്നു. കാറ്റും മണമ്മയിലെ ഉണ്ണിയാർച്ച തൊഴാൻ വരുന്നവരൊക്കെ നോർത്ത് ഇന്ത്യക്കാരായത് കാരണം ഇത് മന്ത്രമാണോ സിനിമാ പാട്ടാണോ എന്ന് അറിഞ്ഞൂടാ. ഇങ്ങനെ ചെയ്യുന്ന തന്ത്രിമാരുണ്ട്. തന്ത്രിമാർക്ക് എല്ലാം അറിയാമെന്നൊന്നും ധരിക്കല്ലേ. നിങ്ങൾക്കൊന്നും അറിയാത്തത് കൊണ്ട് അവരിൽ പലരും എല്ലാം അറിയുന്ന മാതിരി അഭിനയിക്കുന്നു. നമ്മുടെ ക്ഷേത്രത്തെ നന്മ നിറഞ്ഞ രീതിയിലേക്ക് കൊണ്ടുപോകാൻ കണക്ക് പറഞ്ഞ് കൂലിയെ പോലെ ദക്ഷിണ വാങ്ങിക്കുന്നവര് വരേണ്ട ആവശ്യമില്ല. നല്ല ഐശ്വര്യമുള്ള തൂത എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട് പാലക്കാട്. ആ തൂത ക്ഷേത്രത്തില് ഞാൻ പ്രഭാഷണം നടത്താൻ പോയപ്പോ അവിടുത്തെ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ പറയാ, ഇവിടുത്തെ തന്ത്രി 2 ദിവസത്തെ കർമ്മത്തിന് 60 ഡബിളാ സാറേ എഴുതിയിരിക്കുന്നത്, വളരെയധികം നിർബന്ധിച്ചപ്പോ 50 ആക്കി മാറ്റി. ഞാൻ ആ നമ്പൂതിരിയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പ്രഭാഷണത്തിൽ പറഞ്ഞു, ഇയാളെ ജീവനോടെ കത്തിക്കാൻ 20 ഡബിള് മതിയല്ലോ, എന്തിനാ 50 ഡബിള്? ഈ ഡബിള് തന്നെ നേരെ കൊണ്ടുപോയിട്ട് കടയിൽ വിറ്റിട്ട് പൈസ ഉണ്ടാക്കുകയാണ് ഈ തന്ത്രിമാര്. എല്ലാവരും അല്ല, ഒരു വിഭാഗം. അല്ലെങ്കിലും 50 ഡബിളിന്റെ ആവശ്യമില്ല. കൂടി വന്നാൽ 1-3 ദിവസം ഉണ്ടെങ്കിൽ, 3 പേരുണ്ടെങ്കിൽ 9 എണ്ണം വേണം. രാവിലെ വന്ന് 1 എണ്ണം മാറണം. ഏത് പുസ്തകത്തിലാ പറഞ്ഞിരിക്കുന്ന ഓരോ പൂജയ്ക്കും മാറണമെന്ന്? പലപ്പോഴും ഈ കള്ളത്തരം നടക്കുന്നു, അത് തന്ത്രിമാര് ചെയ്യുന്നു, അവരെ ശ്രേഷ്ഠന്മാരായിട്ട് നമ്മൾ ബഹുമാനിക്കുന്നു. അടുത്ത കാലത്ത് മള്ളിയൂർ തിരുമേനിയുടെ അടുത്തേക്ക് പോയി. ഇപ്പൊ മള്ളിയൂർ തിരുമേനി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ആളാ, നല്ല ആത്മീയതയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ആളാ. ഇപ്പൊ അദ്ദേഹത്തിന്റെ മക്കൾ എന്നോട് പറയായിരുന്നു, പലരും വന്ന് തിരുമേനിയുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് കാശി വെക്കും അന്നദാനത്തിന്. ഇപ്പൊ തിരുമേനി പറയും, നിലത്ത് വെക്കല്ലേ എന്ന്. നിലത്ത് വെക്കുക അല്ലാണ്ട് വേറൊന്നും അവിടെ ഇട്ട് കൊടുത്തിട്ടില്ല, പിന്നെ എവിടെ വെക്കുക? അങ്ങനെ വന്നപ്പോ മള്ളിയൂർ തിരുമേനി തീരുമാനിച്ചു, ഒരു പാത്രം വെക്കാം അവിടെ. ഈ നിലത്ത് ഈ ധനലക്ഷ്മി വെക്കണ്ടെന്ന് വിചാരിച്ച് ഈ പാത്രം വെച്ച് കണ്ട് കുറെ തന്ത്രിമാരും നമ്പൂതിരിമാരും മള്ളിയൂർ തിരുമേനിയെ കളിയാക്കാൻ തുടങ്ങി. മള്ളിയൂർ തിരുമേനി പാത്രം മുമ്പോട്ട് വെച്ച് കാശ് മേടിക്കാൻ തുടങ്ങി. ഈശ്വരോരക്ഷ, ഭിക്ഷക്കാരനെ പോലെ പാത്രം വെച്ച് പൈസ മേടിക്കേണ്ട ഗതികേട് മള്ളിയൂരിനുണ്ടായല്ലോ എന്ന്. ഈ കേരളത്തെ മുടിപ്പിച്ചതില്, കേരളത്തിലെ ജാതി സമ്പ്രദായം ഉണ്ടാക്കിയതില്, സംബന്ധം കൊണ്ട് പല വീടുകളിലും കുട്ടികളെ ഉണ്ടാക്കിയത് നമ്പൂതിരിമാര് മാത്ര. ഒരിക്കൽ ഈഴവരുടെ ഒരു സമ്മേളനത്തില് അവര് പറയുണ്ടായി, ഞങ്ങൾ തൊട്ടുകൂടാത്തവരാ, ഞങ്ങൾ തീണ്ടിക്കൂടാത്തവരാണ്, അങ്ങനെയുള്ള ഞങ്ങളുടെ സദസ്സില് ഡോക്ടർ ഗോപാലകൃഷ്ണൻ വന്നത് നന്നായി എന്ന് ഞാൻ അവരോട് മറുപടി പ്രസംഗത്തിൽ എന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു. നിങ്ങൾ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും ആയത് നന്നായി. അങ്ങനെ തൊട്ടുകൂടാത്തവരും ഈ തീണ്ടിക്കൂടാത്തവരും ആയിട്ടല്ല നിങ്ങളെ കണക്കാക്കിയെങ്കിൽ നിങ്ങളുടെ വീട്ടിലും ഈ നമ്പൂതിരിമാരുടെ കുട്ടികൾ ജനിച്ചേനെ.
ഈ നമ്പൂതിരിമാരുടെ കുട്ടികൾ നിങ്ങളുടെ വീട്ടിൽ ജനിക്കാതിരിക്കാൻ കാരണം നിങ്ങൾ തൊട്ടുകൂടാത്തവരായതുകൊണ്ടാ. പല നായന്മാരുടെയും വീട്ടിൽ അങ്ങനെ ഉണ്ടാവാൻ കാരണം നമ്പൂതിരിമാരുടെ സംബന്ധ. കേരളത്തെ ഭ്രാന്താലയമാക്കിയതിൻ്റെ ഒരു ഉത്തരവാദിത്വം നമ്പൂതിരിക്കാം. അപ്പൊ ഈ ഭ്രാന്താലയത്തിൽ നിന്ന് ഭ്രാന്താലയം അല്ലാതെയാക്കിയ വി ടി ഭട്ടതിരിപ്പാടിൻ്റെയും അതുപോലെ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെയും ഈ സമുദായത്തിലെ ഭ്രഷ്ട് കൽപ്പിക്കുന്ന നമ്പൂതിരി അന്തർജനങ്ങളുടെയും ഒക്കെ അവസ്ഥ, ആ നമ്പൂതിരിമാര് സ്വന്തം വീട്ടിലും സമുദായത്തിലും പുറത്തും പ്രശ്നം ഉണ്ടാക്കിയത് എല്ലാവരും അല്ല, ഒരു വിഭാഗം. അവർ ഈ ബ്രാഹ്മണരല്ലേ, ബ്രാഹ്മണ ശാപം കിട്ടണ്ടെന്ന് പറഞ്ഞ് മറ്റുള്ളവരും ഉണ്ടാതിരുന്നു. കുറേ ദിവസമായി ഞാൻ ഒരു ഒന്നൊന്നര വർഷമായി പല അമ്പലങ്ങളിലും പോകുമ്പോൾ എല്ലാ അമ്പലക്കാർക്കും ഈ ചാലക്കുടിയിലുള്ള ഒരു അമ്പലമുണ്ട്, പോട്ടയ്ക്ക് അടുത്തൊരു അമ്പലം, പേരെനിക്ക് ഓർമ്മ വരണില്ല. അവിടുത്തെ തന്ത്രി നല്ല തന്ത്രിയാ. അദ്ദേഹം ജനങ്ങളുടെ കൂട്ടത്തിലാ. ദക്ഷിണമൊന്നും അങ്ങനെ ഒരു പ്രശ്നമല്ല, അങ്ങനെ വലിയ ദാരിദ്ര്യത്തിലുള്ള ആളാ. ആൾക്കാർ അതനുസരിച്ച് സഹായിക്കുന്നുണ്ട്, എല്ലാ സോഷ്യൽ വർക്കിനും കൂട്ടത്തിലുണ്ട്. എത്രയാ അദ്ദേഹം സഹായിക്കാറിയോ ജനങ്ങളെ, പൊതുജനങ്ങളെ, ക്രിസ്ത്യാനിനെയും മുസ്ലിമിനെയും. ആ അമ്പലക്കാരങ്ങനെയാ, പക്ഷെ നല്ല ഹിന്ദു സ്പിരിറ്റുള്ള ആർ എസ് എസ്കാർ തന്നെയാണ് അമ്പലം നടത്തുന്നത്, എല്ലാവരെയും സഹായിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാന്ന് വെച്ചാല്, ചിലതൊക്കെ പറഞ്ഞില്ലെങ്കില് ആരാ പിന്നെ പറയാനുള്ളത്? ഉദിച്ചായി തന്നെ പറയില്ല, ഭൂമാനന്ദ സ്വാമിക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല, അധ്യാത്മാനന്ദ സ്വാമി പറഞ്ഞു എന്ന് വരില്ല, സന്ദീപ് ചൈതന്യ സ്വാമി പറഞ്ഞു എന്ന് വരില്ല, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ സവർണർക്ക് എതിരെ പറഞ്ഞു എന്ന് വരും, ജി സുകുമാരൻ നായർ സ്വയം തന്ത്രിയെ ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ യോഗക്ഷേമ സഭയിലെ ചിലരെ എതിർത്തു. അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു, ഞാൻ തന്ത്രിമാരെ എതിർത്തതല്ല, ചൂഷണം ആര് ചെയ്യുകയാണെങ്കിലും അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞു എന്നല്ലേ ഉള്ളൂ, ഞാൻ നമ്പൂതിരിമാരെ ചൂഷണം ചെയ്യുന്നു എന്നല്ലല്ലോ പറഞ്ഞത്. ആ മൂന്ന് പവന്റെ പാല മാല പൂജാരിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ ജ്യോത്സ്യൻ നായരാണ്, ആ നായർ ചെയ്തതിനെതിരെയും ഞാൻ വിമർശിച്ചില്ലേ എന്ന് സുകുമാരൻ നായർ എടുത്തു പറഞ്ഞു. ഏതായാലും ഈ തന്ത്രിമാര് ജ്യോത്സ്യന്മാര് ദേവപ്രശ്നം വെക്കുന്നവരും തമ്മിൽ 30% കമ്മീഷന്റെ ആണ് പല സ്ഥലത്തുള്ളത്. പല അമ്പലങ്ങളിലും കള്ള നിവേദ്യം വേണം എന്ന് പറയുന്ന ജ്യോത്സ്യന്മാര് ഈ കള്ള് കച്ചവടക്കാരിൽ നിന്ന് കമ്മീഷൻ മേടിച്ചിട്ടാ. പല അമ്പലങ്ങളിലും ദേവപ്രശ്നം വെക്കുമ്പോ ആനയുടെ എണ്ണം കുറയ്ക്കരുത് എന്ന് ജ്യോത്സ്യന്മാര് പറയുന്നത് ആനയുടെ ഉടമസ്ഥര് ഈ ജ്യോത്സ്യനെ കൈക്കൂലി കൊടുത്തട്ടാ. പല ജ്യോത്സ്യന്മാരും ഞാൻ അറിഞ്ഞുകൊണ്ട് പറയുക, ജ്യോതിഷത്തിനെ കുറിച്ചും ജ്യോതിഷത്തെ കുറിച്ചും ഒരു പുസ്തകം എഴുതാൻ 7 വർഷം പ്രൊഫസർ മുത്തുസ്വാമിയുടെ കീഴിൽ ജ്യോതിഷം പഠിച്ച വ്യക്തി എന്നുള്ള നിലയിൽ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. പല ജ്യോതിഷന്മാരും വെടിക്കെട്ട് വേണം, അത് കുറയ്ക്കരുത് എന്ന് പറയാൻ കാരണം വെടിക്കെട്ട് ഉണ്ടാക്കുന്ന ആള് ഈ ജ്യോതിഷന്മാർക്ക് ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്നത് പറഞ്ഞിട്ടുണ്ടെന്ന് ജ്യോതിഷന്മാര് വെടിക്കെട്ട് ഉണ്ടാക്കുന്നവരെ വിളിച്ചു പറഞ്ഞാൽ അയാൾ ഒരു 10,000 രൂപ കമ്മീഷൻ കൊണ്ട് കൊടുക്കും. ആനയെ കുറയ്ക്കരുതെന്ന് പറഞ്ഞാൽ ആനയുടെ ഉടമസ്ഥന്മാരുടെ സംഘടന ജ്യോത്സ്യന്മാർക്ക് ഒരു 25,000 രൂപ കൊണ്ടോ കൊടുക്കും. അമ്പലത്തിൽ കള്ള് നിവേദിക്കണം എന്ന് പറഞ്ഞാൽ കള്ള് കച്ചവടക്കാരുടെ ഒരു വിഭാഗം ഈ ജ്യോത്സ്യന് പൈസ കൊണ്ടോ കൊടുക്കും. ഇത് ഗോപാലകൃഷ്ണൻ അറിയാതെ പറയല്ല, അറിഞ്ഞുകൊണ്ട് നേരിട്ട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാ. എല്ലാ ജ്യോത്സ്യന്മാരും കള്ളന്മാരാണെന്ന് അർത്ഥമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ ഡോക്ടർമാരും കള്ളന്മാരല്ല, എല്ലാ PWD എഞ്ചിനീയർമാരും കള്ളന്മാരല്ല, എല്ലാ മന്ത്രിമാരും കള്ളന്മാരല്ല, എല്ലാ IAS സെക്രട്ടറിമാരും പ്രശ്നം ഉണ്ടാക്കുന്നവരല്ല, അതുപോലെ എല്ലാ തന്ത്രിമാരും പ്രശ്നം ഉണ്ടാക്കുന്നവരല്ല. പക്ഷെ മറ്റ് മണ്ഡലങ്ങളില് നീചമായ പ്രവൃത്തി ചെയ്യുന്നതിനേക്കാൾ നീചമാണ് ഈശ്വരനെ സാക്ഷി നിർത്തി കർമ്മം ചെയ്യേണ്ട തന്ത്രിമാര് ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഇപ്പൊ പള്ളിയിലെ അച്ഛന്മാരും മൗലവിമാരും ഒക്കെ ക്രിസ്ത്യാനികളെ പറ്റിക്കുന്നതിന് കാരണം എന്താ? സമുദായം മിണ്ടുന്നില്ല, പോട്ടെ സാരോ ഇല്ല എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഹിന്ദു ജനതയ്ക്ക് തുറന്ന് സംസാരിക്കാനും പ്രതികരിക്കാനും അവകാശമുണ്ട്. ആ അവകാശം ആരെയും അപകീർത്തിപ്പെടുത്താനോ അവഹേളിക്കാനോ അല്ല, വസ്തുതകൾ വിളിച്ചു പറഞ്ഞ് തിരുത്താൻ നാരായണ ഗുരുദേവനും അയ്യങ്കാളിയും ചട്ടമ്പി സ്വാമികളും എല്ലാം വേദാധികാര നിരൂപണത്തിലൂടെയും തന്ത്രിമാരെ ഉണ്ടാക്കിയിട്ട് അമ്പലങ്ങൾ പ്രതിഷ്ഠിക്കുന്നതിലൂടെയും യഥാക്രമം ഇദ്യാദിരാജ ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും ചെയ്തതൊക്കെ അതാണ്. ഒക്കെ കാലാകാലങ്ങളിൽ മാറ്റം വരുത്തിയതാ, നമ്മളും മാറ്റം വരുത്തണം. നമുക്ക് നമ്പൂതിരി തന്ത്രിമാരെ മാറ്റാനുള്ള അധികാരമുണ്ട്, ഗോപാലകൃഷ്ണൻ വാക്കു തരുന്നു. അങ്ങനെയുള്ള തന്ത്രിമാരെ ഒന്നും വെച്ചുകൊണ്ടിരിക്കണ്ട, അവരമ്പലത്തിനകത്ത് കയറി ചെയ്യുന്നതാ അമ്പലത്തിന്റെ പരിശുദ്ധി എല്ലാം ഇല്ലാതെയാക്കുന്നത്.
ഒരു പുണ്യാഹം ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞിട്ട് 21-ാം നൂറ്റാണ്ടിൽ ഒന്നും സംഭവിക്കാൻ പോണില്ല. അതുപോലെ ഒരു ശ്രീഭൂത ബലി നടത്തണമെങ്കിൽ നല്ല പുരോഹിതന്മാരെ നമുക്ക് കൊണ്ടുവരാം തമിഴ്നാട്ടിൽ നിന്ന്, അല്ലെങ്കിൽ കേരളത്തിലുള്ളവര് കണക്ക് പറഞ്ഞ പൈസ വാങ്ങിക്കാത്തവരെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു തന്ത്രിയുടെ അടുത്ത് എന്ന് പറയാം, ഞങ്ങൾക്ക് ഇത്ര രൂപയേ ഉള്ളൂ തരാൻ. കേരളത്തിൽ കുറെ യാഗങ്ങൾ നടന്നു, മംഗലാപുരത്ത് നിന്ന് കുറെ പേര് വന്നു, അതേപോലെ തന്നെ ഷോലാപൂരിൽ നിന്ന് കുറെ പേര് വന്നിട്ടാ ചില സ്ഥലത്ത് യാഗം നടത്തിയത്. ആന്ധ്രയിൽ നിന്ന് എന്ന് യാഗം നടത്തിയവരുണ്ട്. പാലക്കാട് യാഗം നടത്തുമ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് വന്നിട്ടാ ഈ നമ്പൂതിരിമാർ 8 ലക്ഷം 10 ലക്ഷം രൂപ ദക്ഷിണ ചോദിക്കുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാനാ മംഗലാപുരത്ത് നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് എറണാകുളത്തും തുറവൂരും യാഗം നടത്തിയത്. അത് കൗണ്ടർ ചെയ്യാനാ പല സ്ഥലത്തും ഷോലാപൂരിൽ നിന്ന് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ യാഗം നടത്താൻ കൊണ്ടുവന്നത്. ഇവിടുത്തെ നമ്പൂതിരിമാർ യാഗത്തിന് പറയുന്ന 8 ലക്ഷത്തിന് പകരം അവർ 60,000 ആ ദക്ഷിണ പറയുന്നത് 10-12 ദിവസത്തേക്ക്. ഇതെല്ലാം നമ്മൾ അറിയണം. എന്തിനാ ഹിന്ദു ധർമ്മത്തെ തകർക്കാൻ പുറത്തു നിന്ന് ഒത്തിരി പേര് ശ്രമിക്കുന്നുണ്ട്? അത് നമുക്ക് മനസ്സിലാക്കാം. ഭാരതത്തിനകത്തേക്ക് ഒത്തിരി പേര് ആയുധവും കൊണ്ടുവന്നവരാണ്. പക്ഷെ ഇതിനകത്ത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, ക്രിസ്ത്യാനികളുണ്ട് ഒരു സംശയമില്ല, മുസ്ലിങ്ങൾ മാത്രമുണ്ട് അവരും ഉണ്ട് ഒരു സംശയമില്ല, പിന്നെ ഹിന്ദുക്കളിൽ ഒരു വിഭാഗം, കുറേയധികം യുക്തിവാദത്തിന്റെ പേരിൽ കമ്മ്യൂണിസ്റ്റുകാര് നമ്മുടെ വേദത്തെയും പൈതൃകത്തെയും നശിപ്പിച്ചു. ശരിക്ക് കുറെ യുക്തിവാദികൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു, വലിയതായിട്ട് ബലമുണ്ടാവണില്ല. അവരൊക്കെ അറിഞ്ഞുകൊണ്ടാ അത് ചെയ്യുക, പബ്ലിക്കായിട്ടാണ് നശിപ്പിക്കല്, പക്ഷെ പ്രൈവറ്റായിട്ട് നശിപ്പിക്കല നമ്പൂതിരിമാരിൽ ഒരു വിഭാഗമായ തന്ത്രിമാർ ചെയ്യുന്നത്. അതിനെതിരെ പ്രതികരിക്കണം. നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ ആരാ പ്രതികരിക്കുക? ശുദ്ധീകരണം നടക്കുമ്പോൾ ചിലപ്പോൾ വേദനയൊക്കെ ഉണ്ടാവും, സർജറി നടത്തുമ്പോൾ ചിലപ്പം അൺകോൺഷ്യസ് ആക്കേണ്ടി വരും, ബോധക്കെടുത്തേണ്ടി വരും, അനസ്തേഷ്യ കൊടുക്കേണ്ടി വരും. പക്ഷേ ആ വേദന ഉണ്ടാക്കുന്ന അവയവം മാറിക്കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന് കുറെ കൂടി സ്വസ്ഥതയുണ്ടാവും. ഇപ്പോൾ വേദന സമൂഹത്തിൽ ഉണ്ടാക്കുന്ന തന്ത്രിമാർ നല്ലവരാണെങ്കിൽ അവരെ തന്നെ വെക്കണം, അവരുടെ ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കണം, അവരുടെ പേര് മറ്റുള്ളവരെ അറിയിക്കണം, അവരുടെ ഫോൺ നമ്പർ മറ്റുള്ളവരെ അറിയിക്കണം, അവർക്ക് ഇവരെ ഉപയോഗിച്ച് കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കണം. തിന്മ നിറഞ്ഞവരാണെങ്കിൽ എല്ലാവരോടും പറയാം, ഈവൻ സൈലന്റ് ആയിട്ട് നോട്ടീസ് അടിച്ച് വിതരണം ചെയ്താലും കുഴപ്പമില്ല. ഈ ക്രിസ്ത്യാനികളെ ഇടയലേഖനം വായിക്കാറുണ്ട്, നമുക്കും തുടങ്ങാം. നമുക്ക് ഇടയലേഖനം വേണ്ട, നമുക്ക് ശ്രീകൃഷ്ണ ലേഖനം മതി. ശ്രീകൃഷ്ണൻ പശുവിനെ മേച്ചിരുന്ന ആളാണ്. അപ്പോ നമുക്കും ഇടയലേഖനം ഇറക്കാം. എന്തായാലും ഒന്ന് പ്രതികരിക്കണം നിങ്ങൾ, അല്ലെങ്കിൽ പ്രതികരിക്കാൻ വേറെ ആരും ഉണ്ടാവില്ല. നിശബ്ദമായ വേദനയും ദുഃഖവും സഹിച്ച് പലരുടെയും മുമ്പിൽ കൈനീട്ടിയിട്ട് അമ്പലം പുനരുദ്ധാനം ചെയ്ത് പുനഃപ്രതിഷ്ഠയൊക്കെ നടത്തുന്ന വ്യക്തികളുടെ ഉറക്കമില്ലാത്ത ദിവസങ്ങൾ എത്രയറിയോ? അതിൽ ഒരു വലിയ കാരണം ഇവരാ. ആഡംബരങ്ങൾ കുറയ്ക്കണം, ആനകൾ ഒഴിവാക്കണം, വെടിക്കെട്ടിൽ വേണ്ടെന്ന് വെക്കണം. ആ പൈസ ഉണ്ടെങ്കിൽ 7-ാം ക്ലാസ് വരെ ഒരു സ്കൂൾ തുടങ്ങാം. അങ്ങനെ എല്ലാം ചിന്തിക്കണം. ബീയിങ് ഡിഫറൻറ്റ്. നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്താൽ പോരാ, എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യണം. നല്ല ടീം സ്പിരിറ്റോടുകൂടി കാര്യങ്ങൾ ചെയ്യണം. അഭിപ്രായ വ്യത്യാസം എല്ലാത്തിലും ഉണ്ടാവും, ഡെമോക്രാറ്റിക് രാജ്യമല്ലേ? പക്ഷേ നല്ല ചങ്കൂറ്റത്തോടുകൂടി ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. എന്ത് സംശയം ഉണ്ടെങ്കിലും ഗോപാലകൃഷ്ണൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏത് പുസ്തകത്തിൽ നിന്ന് ഏത് വരിയാണ് എന്ന് പറഞ്ഞ് ഉദ്ധരിച്ച് നിങ്ങൾക്ക് ഉത്തരം പറയാൻ തയ്യാറാ? എനിക്കറിയാവുന്ന വിഷയമാണെങ്കിൽ തീർച്ചയായിട്ടും സഹായിക്കാൻ ഞാനുണ്ടാവും. എൻ്റെയും കൂടി ഉത്തരവാദിത്വമാണ്. ഞാനും അമ്പലത്തിലെ പൂജാരി ആയിരുന്നതുകൊണ്ട് നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം അർപ്പിക്കുന്നു. നമസ്കാരം.